ഇന്ന് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുന്നുണ്ട്. പക്ഷെ വരുന്ന ആൾ ഭയങ്കര വെജിറ്റേറിയനാണ്. ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് പനീറാണ്. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത്, അരയ്ക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ നേരത്തെ അരച്ചു വെച്ചതുകൊണ്ട് കാര്യം പറഞ്ഞുതരാം. ഇവിടെ എന്താ അറിയോ, ഫസ്റ്റ് ഇതിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ വെക്കാം. ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ട്, ഇത് വെജിറ്റബിൾ ഓയിലാണ്, ഏത് വേണേലും എടുത്തു, വെളിച്ചെണ്ണ ഒഴിക്കരുത്. അല്ലാതെ വെജിറ്റബിൾ ഓയിലിനകത്തോട്ട് ഒരു മൂന്നാല് അണ്ടിപ്പരിപ്പ് എടുത്തേച്ച് ഒന്ന് വറക്കണം. വറുത്തേച്ച് അരച്ചെടുത്തിരിക്കുന്ന പേസ്റ്റാണ് ഇത്. ഇനി അണ്ടിപ്പരിപ്പ് നമ്മുടെ കയ്യിൽ ഇല്ലെന്ന് വിചാരിച്ചോ, വിഷമിക്കണ്ട, കപ്പലണ്ടി കിട്ടുമല്ലോ, അതായാലും മതി. ഇനി അതില്ല, ബദാമുണ്ടോ, അതായാലും മതി. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് എനിക്ക് പനീർ ഒന്ന് വറുത്തെടുക്കണം. വറക്കണം എന്ന് മസ്റ്റ് ഒന്നുമല്ല, പക്ഷെ വറുത്തെടുത്തു കഴിഞ്ഞുള്ള ഗുണം എന്നാണെന്നറിയോ, ഇത് പൊടിഞ്ഞു പോരിയല്ല, അല്ലെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകും. എണ്ണ ഒരു നാലഞ്ച് സ്പൂൺ ഞാൻ ഒഴിച്ചു. ഇതെന്തിനു എത്രയോ ഒഴിച്ചതെന്ന് ചോദിച്ചാൽ, ഈ പനീറുണ്ടല്ലോ ചില സമയം ഒട്ടിപ്പിടിക്കും ആ പാനയിൽ. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കുകയല്ല, നമ്മൾ ചിലപ്പോൾ ചീനച്ചട്ടിയിൽ ഇടുകയെന്ന് വിചാരിച്ചോ, ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് വരാതിരിക്കാനായി ഇച്ചിരി എണ്ണ കൂടുതൽ ഒഴിച്ചേ. പിന്നെ എന്തിനാ നോൺ സ്റ്റിക്ക് പാനിൽ ഇത്ര എണ്ണ ഒഴിച്ചതെന്ന് ചോദിച്ചാൽ, ഇത്രയും പനീറില്ലേ, ഒന്നിച്ച് വറുത്തെടുത്തതാന്ന് വിചാരിച്ചാൽ. എണ്ണ ചൂടാവാതെ പനീർ എടുത്തിട്ട് എന്തിനാന്ന് ചോദിക്കും, അത് കാര്യം പറഞ്ഞുതരാം. ഈ പനീറിന് ഒരു ഇച്ചിരി തണുപ്പുണ്ട്, അപ്പോൾ എണ്ണ ചൂടായിട്ട് ഞാൻ പനീർ ഇടുവാന്നേൽ ഇത് പൊട്ടിത്തെറിക്കും, എൻ്റെ മേലെല്ലാം പൊള്ളും. ഇതിച്ചിരി തണുപ്പുള്ളതുകൊണ്ട് ഇച്ചിരി സമയമെടുക്കുവേ. അതല്ല, നമ്മൾ റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന പനീറാണെങ്കിൽ പെട്ടെന്ന് വറുത്തെടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ഒത്തിരി ഡീപ് ഫ്രൈ ഇട്ട് മീൻ വറക്കുന്നല്ലേ, ഇറച്ചി വറക്കുന്നല്ലേ, ഒന്നും വറക്കണ്ട. ഇത് കുറച്ചൊരു ഷാലോ ഫ്രൈയിലെ, അപ്പുറം ഇപ്പുറം ഒന്ന് ബ്രൗൺ ആവുന്ന അത്ര. വേണ്ടേ, അത് മൂത്ത് തുടങ്ങിയേ, നോക്കോ, അത്രയും മാത്രം മതി. രണ്ട് സൈഡും, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പനീർ മൂപ്പിക്കുന്നത് രണ്ട് സൈഡായാലും മതി. അതല്ല, നാല് സൈഡും മുരിച്ചെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓക്കെ, അറ്റ്ലീസ്റ്റ് രണ്ട് സൈഡെങ്കിലും മുരിയണം, എന്നാലേ അത് പൊട്ടി പോരാതിരിക്കത്തുള്ളൂ. പനീറിനൊരു മൈനസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ നാല് സൈഡും ഒന്ന് ഷാലോ ഫ്രൈ മതി എന്ന് പറഞ്ഞ എന്നാണെന്നറിയോ, ഇതിനകത്തെ വാട്ടർ കണ്ടൻറ്റ് മുഴുവൻ പോയി കഴിഞ്ഞാൽ പനീർ പെട്ടെന്ന് കയറി കട്ടിയാവും. അന്നേരം അത് കഴിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. നമ്മുടെ പ്രായമുള്ളവരൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ എന്നേലും ഉള്ളപ്പോഴേ, നമ്മൾ എന്നേതേലും ഒക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ നാച്ചുറൽ എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ ഒരു കൊതിയല്ല അവർക്കും ഉണ്ടാവില്ലേ, അപ്പോൾ അവർക്കും കഴിക്കണം. അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യണം, അവരെയും കൂടെ കൺസിഡർ ചെയ്ത് സോഫ്റ്റായിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കണം. ഓക്കെ, പനീർ ഫുൾ വറുത്തു. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, രണ്ട് ക്യൂബ് ബട്ടർ ഇടാം. എണ്ണ ഉണ്ട്, ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ജീരകം ഒരു അര ടീസ്പൂൺ വെച്ചോ. ഇനി അടുത്തത് കുറച്ച് ഗ്രാമ്പു, ഗ്രാമ്പു മീൻസ് ഒരു 2-3. അത് കഴിഞ്ഞാൽ ഒരു പട്ടയുടെ ഇല, ഇതിൻ്റെ കൂടെ പട്ടയുടെ ഇലയും പട്ടി പട്ട ഒരു അര കഷ്ണം മതി, ഒരു വലിയ കഷ്ണത്തിൻ്റെ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു രണ്ട് മൂന്ന് ഏലക്ക, നോർത്ത് ഇന്ത്യൻസ് ഒരു ഇതിൻ്റെ കൂടെ ഒരു എന്താ പറയുക, മൂട്ടി ഇലായ്ചി എന്നും പറഞ്ഞിട്ട് വലിയ ഏലക്ക കിട്ടും, അതും കൂടെ ഒരെണ്ണം ഇടുവേ. പക്ഷെ നമുക്കത് വേണ്ട, ഒത്തിരി ഏലക്കയുടെ ഫ്ലേവർ വരും. ഇതങ്ങോട്ടായി കഴിയുമ്പോഴത്തേന്, ഇത് ആ സ്ലോ ഫ്ലെയിമേ വെച്ചേച്ചുണ്ടല്ലോ, ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുമ്പോഴത്തേന് ഇതങ്ങ് മൂക്കും. അപ്പോഴത്തേക്കും ഉള്ളി, ഒരു ഇച്ചിരി നല്ലതായിട്ടൊന്ന് മൂക്കണം. എന്നാലേ നമ്മൾ ചേർക്കാൻ പോകുന്ന ടൊമാറ്റോ പേസ്റ്റ്, അല്ല മീൻ പേസ്റ്റ് അല്ല, ടൊമാറ്റോ പ്യൂറി, അതായത് തക്കാളി വേവിച്ച് വെച്ച് അതിൻ്റെ തൊലി കളഞ്ഞ് മിക്സിയിൽ അടിക്കുക ചെയ്താൽ
നമുക്ക് അമ്മമാർക്ക് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് വെറും തക്കാളി എടുത്തേച്ച് ഒന്ന് അടിച്ചാൽ മതി. ഇത് ഭയങ്കര പ്രൊഫഷണലി കേൾക്കുന്ന ആൾക്കാർ പറയും അങ്ങനെ ഒന്നും ചെയ്യരുത്, അങ്ങനെ ഒന്നും പഠിപ്പിക്കരുത്. ഞാൻ രണ്ട് വശവും പറഞ്ഞുതരാം. ഞാൻ പച്ച തക്കാളി അരയ്ക്കാം, അതല്ല പ്യൂരി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. തക്കാളി വേവിച്ചിട്ട് സ്കിൻ കളയും. സ്കിൻ കളഞ്ഞിട്ട് അത് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അരിച്ചെടുക്കും. ഉള്ളി മൂക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഒരു ഒരു ടീസ്പൂൺ മതി. ഇതിപ്പോൾ വലുതാണ്, വലിയതിൽ ഒരു ഒരു ടീസ്പൂൺ കറക്റ്റായിട്ട് എടുത്താൽ മതി. ഇത് വെളിയിൽ നിന്ന് മേടിക്കുന്ന പേസ്റ്റ് ആയതുകൊണ്ട് അതിന് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മൂത്താലില്ലേ അതിനൊരു ഉപ്പിൻ്റെ രസമുണ്ടേ. നമ്മൾ ഉപ്പ് ഇതുവരെ ഞാൻ ഉള്ളിക്ക് വാടാനും ഇട്ടില്ല, അല്ലാതെ പെട്ടെന്ന് വാടാൻ വേണ്ടി ചെയ്തിട്ടില്ല. കാര്യം ബട്ടറിനകത്ത് ഉപ്പുണ്ട്, അതുമാത്രമല്ല ഇപ്പം നമ്മൾ ചേർത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റിനകത്തും ഉപ്പുണ്ട്. ഇതിൻ്റെ മൂപ്പ് എങ്ങനെയെന്ന് പറഞ്ഞാൽ വാടുവല്ല ചെയ്യുന്നത്, എന്നാൽ ബിരിയാണിയുടെ അത്രയല്ല, ഇച്ചിരി ഒന്ന് മുരിയണം, എന്നാലേ ഗ്രേവി തിക്കാവത്തുള്ളൂ. ടൊമാറ്റോയുടെ ഇതെല്ലാം എടുത്തേക്ക് പ്യൂറേ എടുത്തിരിക്കുന്നത്, അന്നേരം ഇതിൻ്റെ കൂടെ ചേരുമ്പോൾ ഒന്ന് കുഴഞ്ഞ് വരുവേ. അതുകൊണ്ട് ഇത് ഇച്ചിരി ഒന്ന് മൂക്കണം. ഇത് കുറച്ച് മൂത്തു നോക്കിയാൽ ഈ ഒരു പരുവം മതി. ഇത് മൂത്തു കഴിയുമ്പത്തേന് കുറച്ച് മഞ്ഞപ്പൊടി. ഇതിൻ്റെ കളവ് എങ്ങനെയാണെന്നറിയോ, ഇതിപ്പോൾ ഞാൻ ഇത്രയും പനീർ എടുത്തിട്ടുള്ളൂ, ഒരു അര ടീസ്പൂൺ എടുത്തു. കുറച്ച് മുളക് പൊടി, അത് ഒരു ടീസ്പൂണേ. കുറച്ച് മല്ലിപ്പൊടി, അതും ഒരു ടീസ്പൂൺ. ഇതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാല, അതും ഒരു ഹാഫ് ടീസ്പൂൺ മതി. ഇതും കൂടെ മൂത്ത് കഴിയുമ്പോൾ ഒരു ഇച്ചിരി ജീരകപ്പൊടി, ആദ്യം ജീരകം ചേർത്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ഒരു ഫ്ലേവറിങ് ഏജൻ്റ് ആയിട്ട് ഒരു ഇച്ചിരി, അതൊരു കാൽ ടീസ്പൂൺ മതി. ഇതൊക്കെ നമ്മൾ ഇച്ചിരി ഫ്ലെയിം കൂട്ടി ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് മൂത്ത് കിട്ടുവേ. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ, ഈ ടൊമാറ്റോയുടെ വെള്ളം വറ്റിയേച്ച് ഈ നമ്മളിട്ടിരിക്കുന്ന ബട്ടറിൻ്റെയും എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരണം, എന്നാലും അതിൻ്റെ പച്ചശോഭയൊക്കെ ഒന്ന് മാറത്തുള്ളേ. കണ്ടോ, എണ്ണയെല്ലാം തെളിഞ്ഞു. ഇനി ഞാൻ പനീർ ഇടാൻ പോകും. പനീർ ഇട്ട് ആ മസാലയായിട്ട് ഫുൾ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, ഗ്രേവി ഇത്രയും പോരാ അല്ലേ. അപ്പൊ ഇച്ചിരി കൂടെ വെള്ളം, ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അണ്ടിപ്പരിപ്പ് വറുത്തിടണമെന്നൊന്നുമില്ല, അല്ലാതെ തന്നെ അരച്ചിടാവേ. ശരിക്കും ഞാൻ ചെയ്തത് കാജു പനീറാണ്. കാജു മീൻസ് അണ്ടിപ്പരിപ്പ്, അത് അതാ ചെയ്തേ. പക്ഷേ ഇത് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് നോക്കുന്നവർക്ക് നട്ട്സ് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. പനീർ നല്ലതാ, ജിമ്മിലൊക്കെ പോകുന്നവർക്ക് ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് അതിലും വലിയ ദോഷമൊന്നുമില്ല. ബട്ടർ അവർ സജസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം, പിന്നെ എണ്ണ ഒലീവ് ഓയിൽ ആണെങ്കിൽ ബെറ്റർ. പിന്നെ എല്ലാവരും വീട്ടിൽ ഒലീവ് ഓയിൽ ഉപയോഗിക്കുകയല്ല, സാധാ സൺഫ്ലവർ ഓയിലും അല്ലെങ്കിൽ അതിലെല്ലാം ഒഴിക്കൊടുത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കോമൺ ആയിട്ട് ഇത് ഒഴിച്ചത്. അപ്പം അത് മാറ്റി അതല്ല ഒലീവ് ഓയിൽ തന്നെ ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഒരു ഇത് ഇച്ചിരി ഒന്ന് പിടിക്കണം. പിടിക്കണം മീൻസ് ആ ഒരു അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തതിൻ്റെ ഒരു പച്ചച്ചോവ വറുത്ത ഇട്ടേക്കുന്നേ. പക്ഷെ എന്നാലും അതൊരു ഇച്ചിരി ഒരു ആ ഗ്രേവി എല്ലാവരുമായിട്ടൊന്ന് ചേരണ്ടേ, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. ഇച്ചിരി സമയം എടുത്തിട്ടുള്ളൂ, അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല എണ്ണ എല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഒരു മണം വേണ്ടേ നല്ല, പക്ഷെ അതിനൊരു നോർത്ത് ഇന്ത്യൻ ആകുമ്പോൾ കുറച്ച് കസൂരി മെത്തി ഇടുന്ന നല്ലതാണ്. ഒരുപാട് ഇടരുത്, കഴിക്കും. ഇനി
വേണ്ടത് ആ ക്രീമ. ഫ്രഷ് ക്രീം ഏതായാലും കുഴപ്പമില്ല. ഇന്ന ബ്രാൻഡ് തന്നെ വേണം അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇതിനകത്ത് ഈ നമ്മൾ ക്രീം ചേർക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അത് കുറച്ചിങ്ങനെ നല്ല തിക്കാവും. പക്ഷെ നമുക്ക് ആ ഗ്രേവി എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് കണക്കാക്കിയിട്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്തോളൂ. കസൂരി മേത്തിയും ജീരകവും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിന് ചേരുന്ന ഒരേ ഒരാളേ ഉള്ളൂ, മല്ലിയില. അത് ഫ്രഷായിട്ട് കുറച്ചൊന്ന് അരിഞ്ഞിടാം. ഇനി തീ ഓഫ് ചെയ്യാം, ഇത്രയേ ഉള്ളൂ പനീർ. പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇത് നാണ്, റോട്ടി ഇതെല്ലാം കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്.